നമസ്കാരം. ബിലീവേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി യോഹന്നാൻ. പ്രധാന വാർത്തകൾ. നിരാലംബർക്ക് താങ്ങും തണലുമായി ഛത്തീസ്ഗഡ് ഭദ്രാസനം. സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്ത് ജോർഹന്ദ് ഭദ്രാസനം. ഓണക്കിറ്റുകൾ നൽകി നിരണം ഭദ്രാസനം. അനുകരണപ്രിയം കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം തല്ലിക്കെടുത്തും. അനുകരണം നയിക്കുന്ന ജീവിത തകർച്ചയെക്കുറിച്ച് മോസ്റ്റ് റവറൻ ഡോക്ടർ കെ പി യോഹന്നാൻ മെത്രാപ്പൊലീത്ത പ്രതികരിക്കുന്നു. വാർത്തകൾ വിശദമായി. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഡൽഹി ഭദ്രാസനത്തിലെ പങ്കജ് ഗാർഡൻ ഗ്രാമനിവാസികൾക്ക് 450 മെഡിക്കേറ്റഡ് കൊതുക് വലകൾ വിതരണം ചെയ്തു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ സാമൂഹിക സേവന പദ്ധതികളുടെ ഭാഗമായി നടന്ന വിതരണ ചടങ്ങിൽ ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റി അംഗം അമിത് മുഖ്യാതിഥിയായിരുന്നു. പങ്കജ് ഗാർഡൻ ഗ്രാമത്തിലെ ചേരി നിവാസികൾക്കാണ് മെഡിക്കേറ്റഡ് കൊതുക് വലകൾ നൽകിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ് ഏറിയ പങ്കും. പലർക്കും ഭവനങ്ങളില്ല. മഴക്കാല സമയങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ ഷെഡുകളിൽ കഴിയുന്ന ഇവർക്ക് മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ സർവ്വസാധാരണമാണ്. 450 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ സാമൂഹിക സേവന പദ്ധതികളുടെ ഭാഗമായി സഭ ഇവിടെ മെഡിക്കേറ്റഡ് കൊതുക് വലകൾ വിതരണം ചെയ്തത്. വിതരണ പ്രവർത്തനങ്ങൾക്ക് പാസ്റ്റർ ധീരജ് കുമാർ നായക്, സതീഷ് റോണ എന്നിവർ നേതൃത്വം നൽകി. ബിലീവേഴ്സ് ചർച്ച് ബിലാസ്പൂർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ വൈഗൈക ട്രൈബ്സ് വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ 3 കുഴൽ കിണറുകൾ നിർമ്മിച്ചു നൽകി. പാസ്റ്റർമാരായ തീഹാർ സായ്, ബലിറാം കുങ്ങൂർ എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ ഈസ്റ്റേൺ ഭാഗത്ത് വസിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ബൈഗ ട്രൈബ് കമ്മ്യൂണിറ്റി. വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ വിഭാഗക്കാർ കുടിവെള്ളത്തിനായി വനത്തിലെ നദികളിൽ നിന്നുമുള്ള ജലമാണ് ഉപയോഗിച്ചു വരുന്നത്. ശുദ്ധജലം കുടിക്കുവാൻ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ശുദ്ധജലം ലഭ്യമാകുവാൻ ബിലീവേഴ്സ് ചർച്ച് ബിലാസ്പൂർ ഭദ്രാസനം തയ്യാറാവുകയായിരുന്നു. ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി ഇവിടെ 3 കിണറുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായുള്ള മെഡിക്കേറ്റഡ് കൊതുക് വലകളുടെ വിതരണം ബിലീവേഴ്സ് ചർച്ച് ജസീദി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. സേവന പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ സനത്ത് മുർമു നേതൃത്വം നൽകി. 7000 കുടുംബങ്ങൾക്ക് 10000 മെഡിക്കേറ്റഡ് കൊതുക് വലകളാണ് വിതരണം ചെയ്തത്. ബിലീവേഴ്സ് ചർച്ചിന്റെ ജസീദി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഓർഗഡിൽ തുഹാരിയ വില്ലേജിലാണ് വിതരണം നടന്നത്. സമൂഹത്തിൽ പിന്നോക്ക കുടുംബങ്ങളിൽ വസിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. കുങ്കാരിയ വില്ലേജിനോട് ചേർന്നുള്ള 20 ഗ്രാമങ്ങളിൽ നിന്നും കുടുംബങ്ങളെ പങ്കെടുപ്പിക്കുവാനും സഭയ്ക്ക് കഴിഞ്ഞു. ബിലീവേഴ്സ് ചർച്ച് ജോർഗഡ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കുള്ള സ്നേഹസമ്മാന വിതരണം നടന്നു. 250 കുടുംബങ്ങൾ സ്നേഹസമ്മാനത്തിന് അർഹരായി. പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ എസ് സിംഗ്സൺ നേതൃത്വം നൽകി. ആസാമിലെ തേയിലത്തോട്ട തൊഴിലാളികളായ 2250 കുടുംബങ്ങൾക്കാണ് സ്നേഹസമ്മാനം ലഭിച്ചത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബങ്ങൾ നിരന്തരം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗക്കാർക്ക് ബിലീവേഴ്സ് ചർച്ചിന്റെ സ്നേഹസമ്മാന വിതരണം താങ്ങും തണലുമാവുകയായിരുന്നു. ബിലീവേഴ്സ് ചർച്ച് കൊൽക്കത്ത ഭദ്രാസനം നേതൃത്വം നൽകിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വെസ്റ്റ് ബംഗാളിൽ നടന്നു. ബിലീവേഴ്സ് ചർച്ചിന്റെ വിവിധ വൈദികർ, സിസ്റ്റേഴ്സ് ഓഫ് കമ്പാഷൻ, വിദഗ്ധരായ ഡോക്ടേഴ്സ് എന്നിവർ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. തുടർച്ചയായി പെയ്ത മഴയിൽ വെസ്റ്റ് ബംഗാളിന്റെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവുകയായിരുന്നു. പല ഭവനങ്ങളും തകർന്നു. പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. പലരും അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം തേടി. വെള്ളപ്പൊക്കം മൂലം പല പകർച്ചവ്യാധികളും പിടിപെട്ടു. ദരിദ്ര കുടുംബങ്ങളിൽ താമസിക്കുന്ന ഇവിടുത്തുകാർക്ക് രോഗത്തിന് എന്ത് ചികിത്സ ചെയ്യണം എന്ന് പോലും അറിയാതെ കഴിയുന്നു. ഈ സാഹചര്യത്തിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രവർത്തകർ ഇവിടെ സന്ദർശിക്കുകയും ഇവർക്കാവശ്യമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ സഹായത്തോടെ രോഗികളായി കഴിയുന്നവർക്കുള്ള സൗജന്യ വൈദ്യപരിശോധന നടത്തുകയായിരുന്നു. ബിലീവേഴ്സ് ചർച്ച് ഝാർഖണ്ഡ് ഭദ്രാസനം ഗുംല ഡിസ്ട്രിക്റ്റിൽ 300 കുടുംബങ്ങൾക്ക് മെഡിക്കേറ്റഡ് കൊതുക് വലകൾ വിതരണം ചെയ്തു. ബിലീവേഴ്സ് ചർച്ചിന്റെ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി സഭയുടെ സാമൂഹിക പ്രവർത്തകർ ഗുമാല ഡിസ്ട്രിക്ട് സന്ദർശിക്കുകയായിരുന്നു. ഇവിടുത്തുകാർ അധികവും മലേറിയ, ബ്രെയിൻ മലേറിയ, ജോണ്ടിസ് കൂടാതെ കൊതുകു പരത്തുന്ന പകർച്ചവ്യാധികൾ തുടങ്ങിയ രോഗങ്ങളാൽ കഴിയുന്നു എന്ന് ചർച്ചിന്റെ പ്രവർത്തകർ മനസ്സിലാക്കി. അതിന്റെ ഫലമായി ഏറ്റവും നിർധനരായ 300 കുടുംബങ്ങൾക്ക് മെഡിക്കേറ്റഡ് കൊതുക് വലകൾ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുകയായിരുന്നു. വിതരണ പ്രവർത്തനങ്ങൾക്ക് പാസ്റ്റർ നൂതൻ ടിക നേതൃത്വം നൽകി. ബിലീവേഴ്സ് ചർച്ച് നേപ്പാൾ ഭദ്രാസനം ഗോക്രാന ബിഡ്ജോ ഹോപ്പിന്റെ നേതൃത്വത്തിൽ 20 സ്ത്രീകൾക്ക് 6 മാസത്തെ തയ്യൽ പരിശീലനം നൽകി. പരിശീലന പ്രവർത്തനങ്ങൾക്ക് ബ്രദർ ആദിരാജ് ലാമ നേതൃത്വം കൊടുത്തു. സമൂഹത്തിൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന സ്ത്രീകളെ സ്വയം തൊഴിലിനായി പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് 20 സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനം കൊടുത്തത്. പല ബാച്ചുകളിലായി 6 മാസത്തെ പരിശീലനം കൊടുത്തുവരുന്നു. പരിശീലനം ലഭിച്ചവർക്ക് ആവശ്യമായ തയ്യൽ മെഷീനുകൾ നൽകുകയും ചെയ്യുന്നു.
9 പേർ അടങ്ങുന്ന സംഘമാണ് പഠനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. സഭയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പരിശീലനം ലഭിച്ചവർ അഭിപ്രായപ്പെട്ടു. ബിലിവേഴ്സ് ചർച്ചിന്റെ ശുദ്ധജലം ലഭ്യമാക്കുന്ന ജീസസ് വെൽ പദ്ധതിയുടെ ഭാഗമായി ആന്ധ്രാപ്രദേശിൽ ബിലിവേഴ്സ് ചർച്ച് വിശാഖ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ വിശാഖപട്ടണം ഡിസ്ട്രിക്റ്റിൽ 5 സ്ഥലങ്ങളിൽ ശുദ്ധജല പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകി. വിശാഖപട്ടണം ഡിസ്ട്രിക്റ്റിന്റെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭ്യമായിരുന്നില്ല. ഇവിടങ്ങളിലെ ജലം പലപ്പോഴും മലിനമായിരുന്നതിനാൽ കൃഷി ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചു വരുന്നത്. കൂടാതെ വേനൽക്കാലങ്ങളിൽ ജലം ഒട്ടും തന്നെ ലഭിക്കാത്ത സാഹചര്യമാണ് ഇവിടെ. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പലവിധ വ്യാധികളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ബിലിവഡ് ചർച്ചിന്റെ ജീസസ് വെൽ പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ശുദ്ധജല പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകിയത്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് പാസ്റ്റർ ബാബു, പാസ്റ്റർ നായിഡു എന്നിവർ നേതൃത്വം നൽകി. ബിലിവഡ് ചർച്ച് ഛത്തീസ്ഗഡിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 6,000 കുടുംബങ്ങൾക്ക് മെഡിക്കേറ്റഡ് കൊതുകുവലകൾ വിതരണം ചെയ്തു. BJP വൈസ് പ്രസിഡന്റ് പ്രഭാത് കാൽക്കോ മുഖ്യാതിഥിയായിരുന്നു. റവറൻ ഫാദർ സനാതൻ മാലി നേതൃത്വം നൽകി. മലേറിയ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് ഇവിടെ. മിക്ക ആളുകളും രോഗത്തിന്റെ പിടിയിലായി കഴിഞ്ഞു. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷിക്കാൻ ഈ മെഡിക്കേറ്റഡ് കൊതുകുവലകൾ കൊണ്ട് സാധിക്കും. സമൂഹത്തിന്റെ ഉന്നമനത്തിനായി സഭ ചെലവഴിക്കുന്ന പണം ദരിദ്രരായ കുടുംബങ്ങൾക്ക് ഉന്നമനത്തിന് കാരണമാകുന്നത് അഭിനന്ദനാർഹമാണെന്ന് മുഖ്യാതിഥി BJP വൈസ് പ്രസിഡന്റ് പ്രഭാത് കാൽക്കോ പറഞ്ഞു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ഇൻസൈഡ് കോളം. സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പുലരുന്ന ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക എന്ന സന്ദേശമാണ് കഴിഞ്ഞ വാരം മോസ്റ്റർ റവറൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലീത്ത സൺഡേ മംഗളത്തിലൂടെ നൽകിയത്. ഓണവും യന്ത്രപക്ഷികളും എന്ന തലക്കെട്ടോടെ വായനക്കാരിലേക്ക് എത്തിയ പംക്തിയിൽ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും ഉണ്ടാകുന്നത് കള്ളവും ചതിവുമില്ലാത്ത സ്നേഹത്തിലൂടെയാണ് എന്ന് മെത്രാപ്പൊലീത്ത ഓർമ്മപ്പെടുത്തുന്നു. പഴയകാലത്തിലെ നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്മരണയാണ് ഓണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മോസ്റ്റർ റവറൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലീത്ത തന്റെ പംക്തിയിലൂടെ. പ്രകൃതി വിഭവങ്ങളുടെ മായമില്ലാത്ത ഭക്ഷണ സമൃദ്ധിയും മലിനമാകാത്ത മണ്ണും മനസ്സും ഓണത്തിന്റെ പ്രത്യേകതയായിരുന്നു. അവ നമുക്ക് ഹൃദയം നിറയുന്ന സംതൃപ്തിയും ഉറക്കവും തന്നു. ഇന്ന് മായം കലർന്ന ഭക്ഷണം, ചതിക്കുഴികൾ മാടി വിളിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ, ലാഭം കൊയ്യുന്ന വിപണികൾ, പിന്നെ കൃത്രിമ പൂക്കളങ്ങളും യന്ത്രങ്ങളും മണ്ണിന്റെയും മനുഷ്യ ഹൃദയത്തിന്റെയും ഉറക്കം കെടുത്തുന്നു. കുടുംബങ്ങളിലും അയൽബന്ധങ്ങളിലും നാം എങ്ങനെയെന്ന് പരിശോധിക്കുക. കള്ളവും ചതിവുമില്ലാതെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ നാം വീണ്ടെടുക്കണം, തെറ്റുകൾ ക്ഷമിക്കണം, ശത്രുത മറക്കണം എന്നും മെത്രാപ്പൊലീത്ത തന്റെ പംക്തിയിൽ പറയുന്നു. സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പുലരുന്ന ഒരു ജീവിത സാഹചര്യം സൃഷ്ടിക്കുവാൻ നാം പരിശ്രമിക്കണം. ജീവിതത്തിലെ പരമമായ സന്തോഷം നാം സ്നേഹിക്കപ്പെടുന്നു എന്ന വിശ്വാസമാണ് എന്ന വിക്ടർ ഹ്യൂഗോയുടെ വാക്കുകൾ മെത്രാപ്പൊലീത്ത എടുത്തു പറയുന്നു. സ്നേഹം കൊണ്ട് നമുക്ക് ജീവിതം കെട്ടിപ്പണിയാം, കള്ളവും ചതിവുമില്ലാതെ സ്നേഹിക്കാം. സന്തുഷ്ടിയിൽ അവസാനിക്കുന്ന ജീവിതത്തെ മാത്രമേ ഭാഗ്യജീവിതം എന്ന് കരുതാവൂ എന്നും മെത്രാപ്പൊലീത്ത പംക്തിയിൽ പറയുന്നു. ഇന്നത്തെ ടോപ്പ് സ്റ്റോറീസിലേക്ക്. ബിലിവേഴ്സർ തേസ്പൂർ ഭദ്രാസനത്തിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആസാമിൽ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന 1,500 കുടുംബങ്ങൾക്ക് മെഡിക്കേറ്റഡ് കൊതുകുവലകൾ വിതരണം ചെയ്തു. ബിലിവേഴ്സ് ചർച്ചിന്റെ നോർത്ത് സോമനിറ്റ്പൂർ ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് ബുദ്ധദേവ് വർമ്മ മുഖ്യാതിഥിയായിരുന്നു. ഏകദേശം 2,000 ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. റവറൻ ഫാദർ സൗമൻ പാണ്ഡ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് സിസ്റ്റേഴ്സ് ഓഫ് കമ്പാഷന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കെയർ ട്രെയിനിംഗ് പ്രോഗ്രാം നടന്നു. മണിപ്പൂരിൽ ഓട്ടോങ് ബാങ്, കോക്കി ലിബോൺ, വിഷ്പൂർ എന്നീ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പ്രോഗ്രാമിൽ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിനായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗ്രാമനിവാസികളായ സ്ത്രീകൾക്ക് ക്ലാസുകൾ നൽകി. ക്ലാസുകൾക്കും പ്രവർത്തനങ്ങൾക്കും സിസ്റ്റർമാരായ സനാതോയ്, ചിന്നൈക്കിം എന്നിവർ നേതൃത്വം നൽകി. ആന്ധ്രാപ്രദേശിൽ വിജയവാഡ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് ഗുണമേന്മയേറിയ അരിയും ഭക്ഷണ സാധനങ്ങളും അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. ബിലിവേഴ്സ് ചർച്ചിന്റെ വുമൺസ് ഫെലോഷിപ്പിന്റെയും സിസ്റ്റേഴ്സ് ഓഫ് കമ്പാഷന്റെയും നേതൃത്വത്തിലാണ് വിതരണം നടന്നത്. വിതരണ പ്രവർത്തനങ്ങൾക്ക് പാസ്റ്റർ ആശീർവാദം, സിസ്റ്റർ നസാൻ മോനി എന്നിവർ നേതൃത്വം നൽകി. അനുകരണ പ്രിയമാണ് ഭൗതിക തകർച്ചയുടെ പ്രധാന കാരണം.
ഇല്ലായ്മയിൽ തൃപ്തരാകാതെ ആഡംബര ജീവിതം സ്വപ്നം കാണുന്നവർ സമാധാന അന്തരീക്ഷം സ്വയം തല്ലിക്കെടുത്തുന്നവരാണ്. ചെറിയ കാര്യങ്ങളിൽ തൃപ്തി കണ്ടെത്തുന്നവർക്ക് ജീവിതം ആസ്വാദ്യകരമാക്കാനും ഭൗതിക തകർച്ചയിൽ നിന്നും കരകയറുവാനും സാധിക്കും. മോസ്റ്റർ റവറൻ ഡോക്ടർ കെ പി യോഹനൻ മെത്രാപ്പൊലീത്ത പ്രതികരിക്കുന്നു. പുതിയ നിയമം എന്ന വേദഭാഗത്ത് 1 തിമത്തിയോസ് എന്ന പുസ്തകത്തിൽ ജീവിതത്തെപ്പറ്റി, ഹൗ ടു വി ഹാൻഡിൽ ഫൈനാൻസസ്, പണത്തോടുള്ള ധനത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം ഈ ജീവിതയാത്രയിൽ, അതേപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണികളിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. അടുത്ത വാചകം, ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള അത്യാഗ്രഹം, ദ്രവ്യം വേണ്ടെന്നല്ല, പണം വേണ്ടെന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലമല്ലോ, കാരണം അല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. വിശ്വാസം വിട്ട് കളഞ്ഞ് ഒത്തിരി ദുഃഖങ്ങൾക്ക്, എന്തോ വിശ്വാസം വിട്ട് കളഞ്ഞ് കേൾക്കുമ്പോഴായിരിക്കും ദൈവത്തുള്ള വിശ്വാസം വിട്ട് കളഞ്ഞു, അതല്ല. തകർച്ചയിലും കുഴപ്പത്തിലും ലാൻഡ് ചെയ്യുന്നവർ, പ്രശ്നങ്ങളെ നെല്ലിപ്പല കാണുന്നവർ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുക എന്തുവാ? ജീവത്തിൻ്റെ അർത്ഥം അത് സേക്രട്ടായി, ഹോളായി കീപ്പ് ചെയ്യുന്നതായ യാഥാർത്ഥ്യങ്ങൾ. ഇപ്പം ഒരുത്തം കല്യാണം കഴിക്കുന്നു, ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. കല്യാണം കഴിച്ച് 3-ാം ദിവസം ഞാൻ പ്ലെയിൻ കയറി പോവാ, എവിടെ ജോലിക്ക് പോവാ, കുവൈറ്റിലോ ഒന്ന് കുടച്ചക്കുറ എവിടെയെങ്കിലും ആട്ട് പോട്ടെ. ഈ കല്യാണം കഴിച്ച ഈ പെണ്ണ് എട്ടച്ച് പോരിക്കുക, ഇനി അവൻ കാണുന്നാ കൊച്ചിനെ. ഞാൻ ചോദിക്കാൻ പറയുന്നത് കല്യാണം കഴിച്ച് 1-ാം കാര്യം അപ്പോൾ പോയിരിക്കുക. അവസാനം 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അവന് വീണ്ടും വരും 20 ദിവസത്തേക്ക്. എന്നിട്ട് ഈ കൊച്ചു ഗർഭിണിയാകും. എന്നിട്ട് 1 ആഴ്ച കഴിയുമ്പോൾ അവൻ വീണ്ടും സ്ഥലം വിട്ടു. അങ്ങനെ 25 വർഷം കഴിയുന്നു. 25 വർഷത്തിൽ കൂടി വന്ന 6-7 മാസം അവൻ ജീവിക്കും 3-4 പിള്ളേരുമായി. ഞാൻ ചോദിക്കട്ടെ, ഈ പിള്ളേർ വളരുമ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പറയുന്നല്ല, ഐ എം ടെല്ലിങ് യു, യു മസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ചില പെണ്ണുങ്ങൾ ഏത് സാരി കണ്ടാലും അവർക്ക് വേണം. ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയല്ല, അവസാനം ഇത് മേടിച്ച് 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 കൂട്ടി അവസാനം ഇതെല്ലാം പഴയതാ പോവാ. ഒരു സമയത്ത് 1 സാരിയിൽ കൊടുക്കാൻ ഒക്കുവോ? ഒരു പെണ്ണും പിള്ള 3 സാരി കൊടുത്തോണ്ട് നടന്നാൽ നമ്മൾ പറയും ഊളം പാറയ സ്ഥലം ഉണ്ടെന്ന് പറയും. ചിന്തിച്ച് ഹൗ മച്ച് സ്റ്റഫ് വി നീഡ്, എന്തുമാത്രം സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ് ഒരു വീട്ടിൽ. എടാ, ഒരു മുറിക്കകത്ത് 1 ടെലിവിഷൻ സെറ്റ് ഉണ്ടെങ്കിൽ പോരെ, എല്ലാ മുറിക്കകത്തും ആവശ്യമില്ലല്ലോ. 1-ാം കാര്യം, ഈ ടെലിവിഷൻ കുടുംബത്തെ നശിപ്പിച്ച് കഴിഞ്ഞു. ഒന്നിച്ച് ആഹാരം കഴിക്കാൻ ആർക്കും കഴിയുന്നില്ല, ഒന്നിച്ച് കുടുംബപ്രാർത്ഥനയില്ല. സീ വാട്ട് ഐ എം ട്രൈങ് ടു സേ ടു യു, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഈ ലോകത്തിലെ മെറ്റീരിയൽസ്, പണത്തോടുള്ള ആർത്തി സകലവിധ ദോഷങ്ങൾ കാരണം. അതായത് നമ്മുടെ ചിന്താവിഷയം എന്തുവാ? എടാ, കടം കയറി അവനെല്ലാം മുടിഞ്ഞു. എന്തിനാ കടം കയറിയത്? നമുക്ക് ജീവിക്കുവാൻ ആവശ്യമില്ലാത്ത, അത്യന്താപേക്ഷിതമല്ലാത്ത, നീഡ്സ് അല്ലാത്ത കാര്യങ്ങൾ, നമുക്കില്ലാത്ത പണം, പലിശയ്ക്ക് വാങ്ങി കടം വാങ്ങി മറ്റുള്ളവരുടെ പുകഴ്ചയ്ക്ക് വേണ്ടി നാം വാങ്ങുന്ന സാധനങ്ങൾ. ബൈബിള് പറയുന്നുണ്ട് സ്നേഹമല്ലാതെ ഒന്നിനും ആരോടും കടപ്പെട്ടിരിക്കരുത്. എത്രയോ ആളുകൾ ഞാൻ സംസാരിച്ചിരിക്കുന്നു, വീടും തകർന്നു, ജീവിതത്തിനും സ്വസ്ഥതയില്ല, സമാധാനമില്ല, പിള്ളേരും വഴിതെറ്റി പോകുന്നു. ഫണ്ടമെൻ്റൽ റീസൺ ഇറ്റ് ഈസ് മെറ്റീരിയലിസം. ഇപ്പം നമ്മുടെ സൊസൈറ്റി കൺസ്യൂമർ സൊസൈറ്റി അല്ലേ? ഇന്ന് ക്യാൻസർ റോക്കറ്റ് കത്തിച്ചു വിടുന്ന പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുക. പ്രസൻറ്റേജ് എന്തുവാ? നമ്മുടെ വാഴപ്പിണ്ടി തോരനും വാഴപ്പിണ്ടി കറിയും കൂട്ടാനി പോണ്ടോ? കൂമ്പ് തോരൻ എന്ത് ചെയ്യും? പുരടത്തിലെ ചീരത്തോരൻ എന്ത് ചെയ്യും? നമ്മൾ വളർത്തുന്ന പച്ചക്കറി എന്ത് ചെയ്യും?
ഇപ്പം കഴിക്കുന്ന എന്തുവാ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പം ഹാഷ് പൂഷ് പറഞ്ഞ് ഈ സായിപ്പിൻ്റെ രീതി പറഞ്ഞ് ബെർമൂഡോ കുന്തമൊക്കെ ധരിച്ച് വലിയ ആളായിട്ട് നടന്നിട്ട് തെരുവിൽ പോയി വിഷമല്ല കഴിക്കുന്ന മുഴുവനും അവസാനം രോഗിയായി തീരുമ്പോൾ എല്ലാവരും എഴുതി വയ്ക്കണ്ടേ? ഇത് ഞാൻ പറയുന്ന ഇല്ലാത്ത പറയുന്നല്ല, ദിസ് ഇസ് എ വെരി സീരിയസ് പ്രോബ്ലം. സ്കൂളിലും കോളേജും പഠിക്കുന്ന പിള്ളേരെ നശിപ്പിക്കുന്ന ആരാ? അവരുടെ പ്രായത്തിന് അപ്പുറത്തായിട്ട് മച്ചൂരിറ്റി അവർക്കില്ല. ഇഷ്ടം പോലെ പണം കൊടുക്കുക, 1000 നോട്ടാക്കി കൊടുക്കുന്നത്, അവൻ്റെ 10 രൂപ കൊടുക്കുന്ന അപകടമാണ്. ചുമ്മാ അതല്ല അവൻ കഞ്ചാവ് വലിക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധം വച്ചു പുലർത്തുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, സമാധാനത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, വിച്ച് ഐ തിങ്ക് യു ഡു ലൈക്ക്, യു വാണ്ട് ഇറ്റ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചിലതൊക്കെ വിട്ട് കളയണം. ഇത് ഞാൻ ചെയ്യത്തില്ല, കടം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയായി തീരത്തില്ല, ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഞാൻ ഇന്ന് നിങ്ങളെ ചെയ്യും. ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമെങ്കിൽ ഐ കൻ ഗ്യാരണ്ടി യു ലൈഫ് വിൽ ചേഞ്ച്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരാലംബർക്ക് താങ്ങും തണലുമായി ഛത്തീസ്ഗഡ് ഭദ്രാസനം. സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്ത് ജോർഹന്ദ് ഭദ്രാസനം. ഓണക്കിറ്റുകൾ നൽകി നിരണം ഭദ്രാസനം. അനുകരണ പ്രിയം കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം തല്ലിക്കെടുത്തും. അനുകരണം നയിക്കുന്ന ജീവിത തകർച്ചയെക്കുറിച്ച് മോസ്റ്റർ റവറൻ ഡോക്ടർ കെ പി യോഹന്നൻ മെത്രാപ്പൊലീത്ത പ്രതികരിക്കുന്നു. ബിലിവേഴ്സ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ബിലിവേഴ്സ് വേൾഡ് അടുത്തയാഴ്ച ഇതേ സമയം.